അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹിൽ മുതഫരിദ് ബിൽ കമാലി വൽ ജലാൽ, സുബ്ഹാനഹു ഹുവൽ കബീറുൽ മുതആൽ, ഫതറൽ ആബാ അല ഹുബ്ബിൽ ഔലാദി വൽ അയ്യാൽ വഔസാഹും ബിഹിം ഫീ കിതാബിഹിൽ അസീസ് ഫഖാൽ യൂസീകുമുല്ലാഹു ഫീ ഔലാദികും വഅഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു واشهد ان سيدنا ونبينا محمدا عبد الله ورسوله اللهم صل وسلم وبارك عليه وعلى اله وصحبه والتابعين لهم باحسان الى يوم الدين عباد الله اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله السميع العليم من الشيطان الرجيم ولقد وصينا الذين اوتوا الكتاب من قبلكم واياكم ان تتقوا الله സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷിതാവും കാരുണ്യവാനുമായ ഏകനായ റബ്ബ് സുബ്ഹാനഹു തആലയെ അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ഫദൽ കൊണ്ട് ഒരു ജുമാ ദിവസവും കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നു. അതിൻ്റെ എല്ലാ ഫദലുകളും ഖൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന കുറവുകളും പിഴവുകളുമെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ജുമാഅയുടെ സന്ദേശം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശം, അതിൻ്റെ പ്രമാണമായ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം, മനുഷ്യനോട് നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുകയാണ്. ഖുർആനിൻ്റെ ഭാഷയിൽ അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യു അനിൽ മുങ്കർ എന്ന് പറയും. നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക കേവലമായ ഒരു ഉപദേശമല്ല, ശക്തമായ ഒരു നിലക്കും അവഗണിക്കാൻ പറ്റാത്ത കാര്യഗൗരവമുള്ള ഉപദേശങ്ങൾ കൽപ്പനാരൂപത്തിൽ അറിയിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഖുർആനിൻ്റെ അനുയായികളെ, എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്ന, എല്ലാ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്ന, അള്ളാഹുവിലും ആഖിറത്തിലും മറ്റ് വിശ്വാസ കാര്യങ്ങളിലുമെല്ലാം ബോധ്യമുള്ള, അത് അംഗീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളെ വിശേഷിപ്പിക്കുന്നുണ്ട്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ എല്ലാ മനുഷ്യരിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ്, വിശേഷപ്പെട്ടവരാണ്, യോഗ്യരാണ്. ഉഖ്രിജത്തുൽ ഇന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയുക്തരാണ് നിങ്ങൾ. എന്താണ് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ അർത്ഥം? ജനങ്ങൾക്കെന്താണ് നിങ്ങൾ നൽകേണ്ടത്? എല്ലാവർക്കും ആഹാരവും പാർപ്പിടവും വസ്ത്രവും വാഹനവും ഭൗതിക ജീവിതത്തിലെ എല്ലാ വിഭവങ്ങളും എത്തിച്ചു കൊടുക്കുക എന്നതല്ല. അതിൽ നന്മയുണ്ട്, ചിലപ്പോൾ അത് നിർബന്ധമാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇസ്ലാം ധാരാളമായി അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പ്രായോഗിക ജീവിതത്തിൽ പ്രവാചകന്മാരും മഹത്തുക്കളുമെല്ലാം അത് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിയോഗിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാനിൽ 110-ാമത്തെ വചനത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുങ്കർ, നിങ്ങൾ നല്ല കാര്യങ്ങൾ മനുഷ്യരോട് കൽപ്പിക്കുന്നു, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും അവരെ വിലക്കുന്നു. ഈ ഉപദേശമാണ് നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. വതൂമിനൂന ബില്ല, അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആ ദൗത്യം നിർവഹിക്കുന്നു. എന്ന എല്ലാ കാലത്തുമുള്ള ആദി മനുഷ്യൻ മുതൽ ലോകം അവസാനിക്കുന്നതുവരെയുള്ള നന്മയുടെ തിന്മയുടെ രണ്ടും വേർതിരിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മയിൽ നിന്ന് തടയുകയും ചെയ്യുന്ന നിലപാട്, അത് ഉപദേശമായി
ജീവിതത്തിൽ പ്രായോഗികമായി മനുഷ്യരുടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെ പിൻപറ്റിയിട്ടുള്ള നല്ല മനുഷ്യരായ സത്യവിശ്വാസികളുടെ ജീവിത രീതിയും നിലപാടും അത് തന്നെയാണ്. ഇതിന് വിശുദ്ധ ഖുർആനിൻ്റെ തന്നെ ഭാഷയിൽ വസിയത്ത് എന്ന ഒരു പേരുണ്ട്. സാരഗൗരവമായ നിർബന്ധ സ്വഭാവമുള്ള ഉപദേശം വസിയത്ത്. നമുക്ക് പരിചയമുള്ള വാക്ക്. ഒരു മുസ്ലിമായ വ്യക്തി മരണമടയുമ്പോൾ തൻ്റെ ബാക്കിയുള്ള സന്താനങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി തൻ്റെ സമ്പാദ്യത്തിൽ നിന്നുള്ളത് ഒന്നും കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത ഭൗതിക വിഭവങ്ങൾ, അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, കുടുംബത്തിനു വേണ്ടി നീക്കിവെക്കുക. അതിൽ പ്രത്യേകം ചിലർക്ക് വേണ്ടി ഇന്നിന്ന വിഹിതം ഇന്ന ആളുകൾക്ക് എന്ന് അതിനുള്ള സൗകര്യങ്ങളും കഴിവുമുണ്ട് എങ്കിൽ അങ്ങനെ എഴുതി രേഖപ്പെടുത്തുകയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യാം. അതിന് വസിയത്ത് എന്ന് പറയും. നമുക്ക് പരിചയമുള്ള വാക്കാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസാഇൽ, യൂസീകും അല്ലാഹു ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അല്ലാഹുവിൻ്റെ വസിയത്ത് കൽപ്പന ഇതാണ്. എങ്ങനെയാണ് ബാക്കി വരുന്ന സ്വത്ത് ഓഹരി വെക്കേണ്ടത്, ഓരോരുത്തർക്കും അവരുടെ വിഹിതം എത്രയാണ് എന്ന കാര്യങ്ങളെല്ലാം സൂറത്ത് നിസാഇൽ വിശദമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള സാമ്പത്തിക സൗകര്യങ്ങൾ എങ്ങനെ എല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, ആരാണ് അതിൻ്റെ അർഹർ, ആരാണ് അതിൻ്റെ യോഗ്യർ, എന്താണ് അതിൻ്റെ കൃത്യമായ വിഹിതം, ഇത് പറയുന്ന പഠിപ്പിക്കുന്ന വേറെ ഒരു രേഖയും വിശുദ്ധ ഖുർആനല്ലാതെ മറ്റെവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെ വസിയത്തിൻ്റെ രീതി പറയുമ്പോൾ സൂറത്തുൻ നിസാഇൽ തന്നെ കാണാം. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയാക്കും അനിത്തഖുല്ലാ, നാം നൽകിയിട്ടുള്ള വളരെ കൃത്യമായ, കണിശമായ, അനുപേക്ഷണീയമായ കൽപ്പനയാണ്, ഉപദേശമാണ് നിങ്ങളോടും മുമ്പ് വന്നു പോയിട്ടുള്ള എല്ലാവരോടും എല്ലാ ഗ്രന്ഥങ്ങളിലൂടെയും പഠിപ്പിച്ചിട്ടുള്ളത്. അനിത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നത് ഉപദേശത്തിൻ്റെ പൊരുളായി, സത്യയായി നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് കാണാവുന്നതാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കുക, ഒരുപാടൊരുപാട് കാര്യങ്ങളിൽ ഗുണദോഷിക്കുകയും തിരുത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഏറ്റവും കാതലായ വശം, സൃഷ്ടാവായ നാഥൻ നിന്നെ കാണുന്ന, കേൾക്കുന്ന, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, നിനക്കെല്ലാം നൽകി അനുഗ്രഹിച്ചിട്ടുള്ള റബ്ബ് തമ്പുരാൻ അവൻ്റെ വിധിവിലക്കുകളിൽ ലംഘിക്കാതെ കരുതലോടെ ഓരോ കാര്യത്തിലും നിൻ്റെ ജീവിതത്തെ നീ മുന്നോട്ട് കൊണ്ടുപോവുക. അനിത്തഖുല്ലാ, തഖ്വ കൊണ്ടുള്ള വസിയത്ത് വളരെ പരിചയമാണ്. വെള്ളിയാഴ്ച ദിവസത്തെ ഖുത്ബ എന്ന ഉപദേശത്തിൻ്റെ വളരെ പ്രധാനവും പ്രഥമവുമായ ഭാഗമാണ് തഖ്വ കൊണ്ടുള്ള വസിയത്ത് നൽകുക എന്നത്. അത് ഗൗരവമുള്ള ഉപദേശം ആയതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വചനങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ വവസ്സ ബിഹ ഇബ്രാഹിം ബനീ വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രവാചക പ്രഭുവായ, അവസാനത്തെ പ്രവാചകായ, പ്രവാചക പരമ്പരയുടെ പൂർത്തീകരണമായി അല്ലാഹു നിയോഗിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനുമായി വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകരോട് കൽപ്പനയാണ് ഇത്തബിഅ മില്ലത്ത ഇബ്രാഹിം, നിന്റെ ആദർശ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യ നീ തുടരുക. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളോട് വസിയത്തായി ഇന്നന്ന വിഭവങ്ങളൊക്കെ, സമ്പാദ്യങ്ങളൊക്കെ ഉണ്ട്, അത് ഓഹരി വെച്ച് കൊടുത്തതല്ല ആ വസിയത്ത്. യഹൂബ് നബി അലൈഹി സ്വലാം തൻ്റെ മക്കളെ വിളിച്ചിട്ട് വസിയത്ത് നൽകി. ആ ആദർശ പിതാക്കളെല്ലാം തൻ്റെ സന്താനങ്ങളോട് നൽകിയ വസിയത്ത് എന്താണ്? ഇന്നല്ലാഹ ഇസ്തഫാ ലക്കും ഉദ്ദീന, ഈ ഇസ്ലാം എന്ന ദീനിനെ ആദർശ സമ്പുഷ്ടമായ സൃഷ്ടാവിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും അവന് വേണ്ടി എല്ലാം അർപ്പിക്കുകയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ സംസ്കാരം, വിശ്വാസവും കർമ്മവും എല്ലാം അടങ്ങിയ ദീനുൽ ഇസ്ലാം, അത് അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് നിർദ്ദേശിച്ച് തന്നിരിക്കുകയാണ്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതുകൊണ്ട്
മുസ്ലിമായിട്ട് സൃഷ്ടാവായ നാഥന് കീഴ്പ്പെടുന്ന അവന് വേണ്ടി എല്ലാം അർപ്പിക്കുന്നവരായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ ഇടയാവരുത് എന്ന വസീയത്ത്, ആ കൽപ്പന എല്ലാ പ്രവാചകന്മാരും അവരുടെ സന്താനങ്ങളെ പഠിപ്പിക്കുകയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വസീയത്തുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതും സുബ്ഹാനല്ലാ എന്നതും, അത് രണ്ടും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കുടുംബത്തെ ഉപദേശിക്കുകയാണ്. അത് ഉൾക്കൊള്ളുക, അത് പാലിക്കുക, അത് തെറ്റിക്കാതിരിക്കുക. അതുപോലെ ശിർക്കും കിബിറും അതൊരിക്കലും വരാതെ സൂക്ഷിക്കുക എന്ന വസീയത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലുഖ്മാൻ അൽ ഹക്കീം തൻ്റെ മകനെ ഉപദേശിച്ചത് വഹിദ് ഖാല ലുഖ്മാൻ ലിബ്നിഹി വഹുവ യഅ്ലുഹു, ഉപദേശിക്കുകയാണ്, വഴല് ഉപദേശം നൽകുകയാണ്. എന്താ പറയണത്? ലാ തുശ്രിക് ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരുപാട് നല്ല സ്വഭാവങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയാണ്. പ്രവാചകന്മാരുടെ ഉപദേശം, മഹാന്മാരുടെ ഉപദേശം ഒക്കെ. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകൾ, തൻ്റെ ജീവനായ മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അവരോട് ചോദിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മാ യംനഉകി അൻ തസ്മഈ മാ ഊസീകി ബിഹി, ഞാൻ പറയുന്ന ഉപദേശങ്ങൾ അത് കേൾക്കുകയും അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ ഉപദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് കാണാം. അങ്ങനെ വസീയത്തിൻ്റെ അഥവാ അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യു അനിൽ മുങ്കർ ഈ കാര്യം ഇസ്ലാം പഠിപ്പിക്കുന്ന കാതലായ അതിൻ്റെ മർമ്മമായ സന്ദേശമാണ്. അത് പ്രവാചകന്മാരോട് അവസാനിക്കുന്നില്ല. ലോകം അവസാനിക്കുന്നതുവരെ എല്ലാ വിശ്വാസികളുടെയും ദൗത്യമായി ബാധ്യതയായി ജീവിതത്തിൻ്റെ രീതിയായി തുടരേണ്ടതാണ്, കൊണ്ടു നടക്കേണ്ടതാണ്. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഗുലാം, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാനേ ചില കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാം. എന്നിട്ട് പറയാണ്, നീ ഇഹ്ഫളല്ലാഹ യഹ്ഫൽ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അതിൻ്റെ അവൻ്റെ വിധിവിലക്കുകളെ നിങ്ങൾ സൂക്ഷിക്കണം, എങ്കിൽ അള്ളാഹു നിനക്ക് കാവൽ നൽകും. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന നിനക്ക് നിൻ്റെ മുന്നിൽ അള്ളാഹുവിനെ നേർക്ക് നേരെ കാണാം, അഥവാ അതുപോലെ അള്ളാഹുവിൻ്റെ എല്ലാ തുണയും തോഫിക്കും നിനക്കുണ്ടാവും. ജനങ്ങൾ മുഴുവൻ നിനക്കൊരു നന്മ ചെയ്യണം, ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ചാലും അള്ളാഹു വിധിച്ചിട്ടില്ലെങ്കിൽ സാധ്യമല്ല. ജനങ്ങൾ മുഴുവൻ നിന്നെ ഉപദ്രവിക്കണം, എന്തെങ്കിലും ഒരു ഉപകാരം നിന്നിൽ നിന്ന് തട്ടിക്കളയണമെന്ന് വിചാരിച്ചാൽ അള്ളാഹു അതിന് വിധിച്ചിട്ടുണ്ട് എങ്കിൽ ആർക്കും അത് തടയാൻ സാധ്യമല്ല. റുഫിയത്തുൽ അഖ്ലാം, തീരുമാനം അത് രേഖപ്പെട്ട് കഴിഞ്ഞു, എഴുതി രേഖപ്പെടുത്തി പേന എടുത്തു കളഞ്ഞു. വജഫത്തി സുഹഫ്, ആ രേഖ എഴുതിയ ഏടുകളെല്ലാം ഉണങ്ങിക്കഴിഞ്ഞു, എല്ലാം പൂർത്തിയായി കഴിഞ്ഞു, അതിലൊരു മാറ്റവുമില്ല. അള്ളാഹുവിൻ്റെ ഇംഗിതം, അവൻ്റെ ഇഷ്ടം, അവൻ്റെ തീരുമാനം, അതിനനുസരിച്ചാണ് കാര്യങ്ങൾ. അതുകൊണ്ട് നീ ഇഹ്ഫളില്ലാഹ യഹ്ഫൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവൻ്റെ കാവൽ നിനക്കുണ്ടാകും. മഹാനായ മുആദ് റളിയല്ലാഹുവിനോട് പറഞ്ഞ കാര്യമുണ്ട്. മുആദ് അള്ളാഹുവിൻ്റെ കൈ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ മുആദ് വല്ലാഹി ഇന്നീ ലഉഹിബ്ബുക, അല്ലാഹാണ് സത്യം, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആവർത്തിച്ചു പറഞ്ഞു. മുആദ് അള്ളാഹുവിന് പറഞ്ഞു, ഫിദാക അബീ വ ഉമ്മി, എൻ്റെ ഉമ്മയും ഉപ്പയും, എനിക്കുള്ളതെല്ലാം താങ്കൾക്കുള്ളതാണ്, താങ്കൾക്ക് വേണ്ടി എന്തും നൽകാൻ ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. ആ അളവില്ലാത്ത ആ സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ, ആദരവിൻ്റെ കാര്യം പ്രകടിപ്പിച്ചു അദ്ദേഹം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ മുആദ് ഇന്നി ഉസീക്, ഞാൻ വസീയത്തായിട്ട് വളരെ കാതലായ ഗൗരവമുള്ളൊരു വസീയത്ത് ഞാൻ താങ്കളോട് പറയാണ്. ലാ തദഅന്ന ദുബറ കുല്ലി സലാത്തി, ഒരു നമസ്കാരത്തിൻ്റെ ശേഷവും ഇങ്ങനെ പറയാൻ നീ വിട്ടുകളയരുത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതി, പഠിച്ചനെ ഓരോ നിസ്കാരത്തിന് ശേഷവും നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എന്നെ സഹായിക്കണമേ, നിന്നെ ഓർത്തുകൊണ്ടേയിരിക്കാൻ, നിന്നെ മറന്നു പോകാതിരിക്കാൻ, നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ, നന്ദി കെട്ടവനാവാതിരിക്കാൻ നീ എന്നെ സഹായിക്കണമേ. വഹ്സനി ഇബാദത്തി,
നിനക്ക് ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ, ഇബാദത്ത് നീ സ്വീകരിക്കുന്ന, നീ തൃപ്തിയാവുന്ന, നീ അനുഗ്രഹിക്കുന്ന, അതിനു പകരം സ്വർഗം നീ എനിക്ക് നൽകുന്ന, അതിനു മാത്രം മതിയായ മട്ടത്തിൽ നിന്നെ ആരാധിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ നീ എന്നെ സഹായിക്കണമേ. ഇങ്ങനെ എന്തെല്ലാം വസിയത്തുകൾ ഖുർആനിലും നബിവചനങ്ങളിലും ജീവിതത്തിലും നിറഞ്ഞു നിൽക്കുന്ന സാരവത്തായ ഉപദേശങ്ങൾ. വെറുമൊരു ഉപദേശം എന്ന് പറഞ്ഞ് അവഗണിക്കാൻ പറ്റിയതല്ല, ഗൗരവമായ നിർബന്ധ സ്വഭാവമുള്ള താക്കീതുകളായ ഉത്തമമായ വചനങ്ങൾ. അത്തരം വചനങ്ങൾ അത് പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിനെ, പ്രവാചക സല്ലല്ലാഹുവിന്റെ ജീവിതത്തെ പഠിക്കാൻ, മനസ്സിലാക്കാൻ, ജീവിതത്തിൽ പകർത്താൻ, ആ വസിയത്തുകൾ അതിൻ്റെ വക്താക്കളായി തീരാൻ നമുക്കതിന് മതിയായ ഈമാനും ഇൽമും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വാസ്തഗ്ഫിറുല്ലാഹി ലീ വലകും ഫസ്തഗ്ഫിറുഹു ഇന്നഹു വൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ടവരെ, ധാരാളമായി നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന തഖ്‌വ കൊണ്ടുള്ള വസിയത്ത്, എല്ലാ പ്രവാചകന്മാരുടെയും എല്ലാ മഹത്തുക്കളുടെയും എല്ലാ സത്യവിശ്വാസികളുടെയും എല്ലാവരുടെയും വസിയത്താണ്. പ്രവാചകന്മാരെല്ലാവരും മക്കളെ വിളിച്ചു വരുത്തി നൽകിയിട്ടുള്ള ഉപദേശമാണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ ഇടയാവരുത് എന്നത്. പക്ഷേ എന്തുമാത്രം ലളിതമായും അപ്രധാനമായുമാണ് പലപ്പോഴും അത് കേട്ടും വിട്ടും പോകുന്നത്. അങ്ങനെയല്ല, ഏത് സമയത്തും മരണം സംഭവിക്കാവുന്ന ഒരു മനുഷ്യൻ, ഒരു സത്യവിശ്വാസി, ആ മരണത്തിലും മരണാന്തര ജീവിതത്തിലും വിശ്വസിക്കുന്നവൻ ഏത് നേരത്തും എല്ലാ കാര്യത്തിലും ഗൗരവമായി മുസ്ലിമായിട്ടല്ലാത്ത ഒരു നിമിഷം, ഒരു നിമിഷത്തിൻ്റെ നിസ്സാരമായ അംശം പോലും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകരുതേ, അങ്ങനെ ആ അവസരത്തിൽ എൻ്റെ അന്ത്യം സംഭവിക്കരുതേ എന്ന നിർബന്ധമുണ്ടാവണം. അറിയുക, പഠിച്ചെടുക്കുക, മനസ്സിലാക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി. അതാണ് ഒരാൾ നിന്നെ ഉപദേശിച്ചിട്ടില്ല എങ്കിൽ, ഒരു ഉപദേശവും നിന്റെ മുന്നിലെത്തിയിട്ടില്ല എങ്കിൽ നീ തേടിപ്പോകണം, തിരഞ്ഞു കണ്ടുപിടിക്കണം. അടിസ്ഥാനമായ അറിവ്. വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഓതിപ്പോകുന്നു. അതിൻ്റെ അവസാനത്തിൽ മഹാനായ ഉലുൽ അസ്മിൽപ്പെട്ട മഹാനായ പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിൽ ഇത്രയേറെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രമില്ല. ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു യാത്രയാണ് സൂറത്തുൽ ഗഫിൻ്റെ അവസാനത്തിൽ പഠിപ്പിക്കുന്നത്. ഒരു ഗുരുവിനെ തിരഞ്ഞു പോവുകയാണ്, അറിവുള്ള തന്നെ ഉപദേശിക്കാൻ യോഗ്യനായ ഒരു പണ്ഡിതനെ തിരഞ്ഞു പോവുകയാണ്. അള്ളാഹു താങ്കൾക്ക് നൽകിയ അറിവിൽ നിന്ന്, ആ അറിവിൽ നിന്ന് എന്തെങ്കിലും അല്പം പഠിച്ചെടുക്കാൻ താങ്കൾ എനിക്ക് പറഞ്ഞു തരാൻ താങ്കളുടെ ശിഷ്യനായി ഞാൻ ഇവിടെ കൂടട്ടെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. സൂറത്തുൽ കൗഫ് ഓതിപ്പോയാൽ മാത്രം പോരാ, അതിൻ്റെ അർത്ഥവും ആശയവും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ പഠിച്ച് മനസ്സിലാക്കണം. ഇന്നക്കലം തസ്തത്തെയുമായി സബറ, സംഗതിയൊക്കെ ശരിയാണ്, പഠിക്കണത് നല്ല കാര്യം തന്നെ അല്ല, അത് അത്യാവശ്യമാണ്. പക്ഷേ ക്ഷമയില്ലാതെ അതിന് സാധ്യമല്ല. മൂസാ നബിയോട് ഗുരുനാഥൻ ഉപദേശിക്കുകയാണ്, ക്ഷമ വേണം പഠിക്കണമെങ്കിൽ. ഒരു ഖുതുബയിലൂടെ പറഞ്ഞു തീർക്കാവുന്ന വിഷയമല്ല, ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് പഠിച്ചു തീരുന്നതല്ല. ജീവിത മഹായാത്രയിൽ ജീവിതത്തിൻ്റെ ഭാഗമായി വചനങ്ങൾ പഠിക്കലും അതിൻ്റെ അർത്ഥമറിയലും അതിൻ്റെ ആശയത്തിലേക്ക് കടന്നു ചെല്ലലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലും സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. വസിയത്തുകൾ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ വസിയത്തുകളാണ്, പ്രവാചകരുടെ വചനങ്ങൾ വസിയത്തുകളാണ്, കാതലായ സാരോപദേശങ്ങൾ അതൊന്നുപോലും വിട്ടുപോകാതെ പഠിച്ചെടുക്കാൻ, നേടിയെടുക്കാൻ, അതാണ് ജീവിതയാത്രയിൽ നമ്മൾ മറ്റെല്ലാ ബഹളങ്ങൾക്കുമിടയിൽ
സമയം കാണുകയും അവസരമുണ്ടാക്കുകയും അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിച്ചുകൊണ്ട് അത് സ്വന്തമാക്കുകയും ചെയ്യണം. അത് നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ ഖേദം തീർത്താൽ തീരുന്നതല്ല, അതിനുണ്ടാവുന്ന നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ, പ്രവാചക വചനങ്ങൾ, ദീനിൻ്റെ വിധിവിലക്കുകൾ, അല്ലാഹുവിൻ്റെ നമുക്ക് നേരിട്ട് നൽകിയിട്ടുള്ള, കൊടുത്തയച്ചിട്ടുള്ള കത്താണ് വിശുദ്ധ ഖുർആൻ. അതൊന്ന് തുറന്നു നോക്കാൻ, വായിച്ചു നോക്കാൻ നേരമില്ലെങ്കിൽ, അല്ലാഹു നൽകിയിട്ടുള്ള അളവറ്റ എണ്ണിയാൽ തീരത്ത അനുഗ്രഹങ്ങൾ അത് ആസ്വദിച്ചുകൊണ്ട് നീ അതിൽ മുങ്ങിക്കുളിച്ച് നീ കഴിഞ്ഞുകൂടുമ്പോൾ ഒരു നിമിഷം നമുക്ക് ആ നാഥൻ്റെ, ആ അല്ലാഹുവിൻ്റെ നിനക്ക് വേണ്ടി കൊടുത്തയച്ചിട്ടുള്ള വചനങ്ങളെ മറിച്ചു നോക്കാൻ, പഠിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഉതിരില്ലാത്ത, ന്യായം പറയാനില്ലാത്ത കുറ്റക്കാരായി പോകും നമ്മൾ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കാക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വസീയത്തുകൾ, പ്രവാചകന്മാരുടെ വസീയത്തുകൾ, അതോടൊപ്പം നമ്മുടെ മാതാപിതാക്കളുടെ, ഗുരുനാഥന്മാരുടെ ഒക്കെ സാരോപദേശങ്ങൾ അത് മുഖവിലക്കെടുക്കുകയും അത് ജീവിതത്തിൽ സൂക്ഷിക്കുകയും പാലിക്കുകയും വേണം. അവരോടെല്ലാം നന്ദിയുള്ളവരാവണം. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും വേണ്ടപ്പെട്ടവരെയും നേതാക്കന്മാരെയും എല്ലാം അനുഗ്രഹിക്കുകയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അവരെല്ലാം പാർപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫിക്ക് റബ്ബ് സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم اجرنا من النار وادخلنا الجنه يا رب العالمين اللهم ادم على دوله الامارات الامانه والاستقرار والرقي والازدهار وعم العالم بالرحمه والسلام يا رب العالمين اللهم وفق رئيس الدوله ونوابه وحكام الامارات لما تحبه وترضى يا رب العالمين وسدد خطى وسدد خطى والدينا حاكم الشارقة والدولة يا رب العالمين اللهم ارحم شيوخ الإمارات والقادة المؤسسين وادخلهم بفضلك فسيح جناتك يا رب العالمين وارحم شهداء الوطن والله عارف أجرهم وارفع لهم في الجنة درجتهم اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اغفر للوالدين وارحمهم كما ربونا صغارا يا رب العالمين اللهم اجزهم عنا خير الجزاء وارزقهم الفردوس الاعلى من الجنه يا رب العالمين اللهم انا نسالك الهدى والتقى والعفاف والغنى اللهم اشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين اللهم اغفر لمن بنى هذا المسجد ولوالديه يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين وأقم الصلاة.